തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രത്യക്ഷത്തിൽ പരിഹസിച്ചും സംസ്ഥാന സർക്കാരിനെതിരെ ഒളിയമ്പ് തൊടുത്തും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഒരു വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം അമ്പലപ്പുഴ പാൽപ്പായസം, അത് ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസത്തെ ഗോപാല കഷായം എന്ന പേരിൽ മാറ്റിയിരുന്നു, അങ്ങനെ അറിയപ്പെടും എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഭക്തജനങ്ങൾ ഇടഞ്ഞു. അതോടുകൂടി ദേവസ്വം ബോർഡ് ആ ഒരു ഗോപാല കഷായം പ്രയോഗത്തിൽ നിന്ന് പിന്മാറി. അതേപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ശബരിമല വിഷയത്തിൽ, ശബരിമലയുടെ വികസന പദ്ധതികളെപ്പറ്റി ഒക്കെ തന്നെ അദ്ദേഹം വളരെയേറെ ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും പരോക്ഷത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള ഒരു ഒളിയമ്പായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിനെ അദ്ദേഹം പരിഹസിക്കുന്നത് ഇങ്ങനെയാണ്: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഈ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ണിക്കണ്ണൻ വൈദ്യരെന്ന് വിളിക്കാൻ മടിക്കുമോ എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ ചോദിക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം ഗോപാല കഷായമാക്കിയവർ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഉണ്ണിക്കണ്ണൻ വൈദ്യരെന്ന് വിളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. ക്ഷേത്ര ആചാരങ്ങളുടെ പൗരാണികതയും വിശുദ്ധിയും വിശ്വാസവും ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു കാരണവശാലും ഒരു ഭക്തൻ എന്ന രീതിയിൽ തനിക്ക് അംഗീകരിക്കാനാവില്ല, ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദാർഷ്ട്യത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പിന്നോട്ട് പോകണമെന്ന് തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമാണ്, വ്യക്തമാണ്. മാത്രമല്ല, അമ്പലപ്പുഴ പാൽപ്പായസത്തെ ഗോപാല കഷായം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് യാതൊരു ആധികാരിക രേഖകളുമില്ല എന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെയും അദ്ദേഹം വ്യക്തിപരമായ ഒരു വിമർശനം നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് നേരത്തെയും വിവാദ പരാമർശം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന അദ്ദേഹം അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മുത്തശ്ശി എഴുതിയതാണ് എന്ന തരത്തിലേക്കുള്ള, നേരത്തെ അദ്ദേഹം പറഞ്ഞ തരത്തിലേക്കുള്ള ഒരു വാർത്തയെ കൂടി ഇപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഭരണസമിതിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമലയിൽ 20 രൂപയുടെ വികസനം പോലും ഈ ഭരണസമിതിയുടെ, ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഇടത് സർക്കാർ 280 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതി തയ്യാറാക്കിയതായി അവകാശപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയതായും രേഖകളിലുണ്ട്. എന്നാൽ 20 കോടി ഉടൻ നൽകുമെന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക് നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 20 രൂപ പോലും ഈ ശബരിമല വികസനത്തിനായി, ശബരിമലയുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്ന് സർക്കാരിനെതിരെയും ഒരു ഗുരുതരമായ ആരോപണം അദ്ദേഹം നടത്തുന്നു. മാത്രമല്ല, നമുക്കറിയാം ഏതാണ്ട് 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ മണ്ഡലകാലം ആരംഭിക്കാൻ. ഈ മണ്ഡലകാലം ആരംഭിക്കാൻ ഈ തൊട്ടടുത്ത ദിവസം തന്നെ ആരംഭിക്കാനിരിക്കെ ശബരിമലയിൽ ഒരു തരത്തിലുള്ള വികസന പദ്ധതികളും മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പ്രളയകാലത്തുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഒരു ജാഗ്രതയോടുകൂടി ആ ശബരിമല എന്ന അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ നിസ്സംഗത പാലിക്കുകയാണ്. അവർക്ക് ശബരിമലയുടെ കാര്യത്തിൽ ഒരൊറ്റ അജണ്ടയുള്ളൂ, അതെങ്ങനെയെങ്കിലും കുറച്ച് യുവതികളെ അവിടെ കയറ്റി ആചാര ലംഘനം നടത്തണം എന്ന തരത്തിലേക്ക് കൂടി അദ്ദേഹം തൻ്റെ വിമർശനത്തിൻ്റെ ശരം നീട്ടുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതിനുത്തരം പറയേണ്ട ബാധ്യത ഈ സ്ഥാനമൊഴിയാൻ പോകുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടാകും. ദേവസ്വം മന്ത്രിക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.